നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ 12-ാമത്തെ പാഠം പുഴ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ആദ്യ ഭാഗം കുറച്ച് വിശദമാക്കിയിരുന്നു. ലേഖകനായ NP മുഹമ്മദിൻ്റെ പുഴയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവങ്ങളാണ് ഈ പാഠഭാഗത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതാണ് പുഴയുടെ പേര്? കല്ലായിപ്പുഴ. കല്ലായിപ്പുഴയുടെ പ്രത്യേകതകളും ഒക്കെയാണ് ഇവിടെ നമ്മൾ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. പുഴ ഓരോരുത്തർക്കും ഒരു ഉപജീവന മാർഗം തന്നെയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കി പുഴയുടെ തീരത്ത് നടക്കുന്ന സംഭവങ്ങളും കുട്ടികൾ എന്തൊക്കെ ചെയ്തിരുന്നു, മുതിർന്നവർ എന്താണ് ചെയ്തിരുന്നത്, അവരുടെ ജോലി എന്തെല്ലാമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്കിനി അടുത്തതായിട്ട് അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. അത് മുതിർന്നവരുടെ കാര്യം പറഞ്ഞു അല്ലേ. മുതിർന്നവർക്ക് പലവിധം ജോലികളാണ്. മരത്തടികൾ യാ അള്ളാപാടി മുട്ടോണം വെള്ളത്തിൽ നിന്ന് തോളിൽ കയറ്റുന്നു. ഈർച്ചമില്ലുകളിൽ ചക്രവാളത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ മരത്തടികൾ വെച്ചു കൊടുക്കുന്നു. പുഴയുടെ ഇരുഭാഗത്തും പന്തം കെട്ടി മരത്തടികളെ വെള്ളത്തിൽ തടവിലാക്കുന്നു. അവയ്ക്കിടയിൽ വെള്ളം നോണ്ടു കളിക്കും. പുഴയ്ക്ക് നടുവിൽ തിരപ്പം കുത്തി വരുന്ന കുപ്പായമിടാത്ത മനുഷ്യരെ കാണും. പതുക്കെയാണ് തിരപ്പം നദിയൊഴുക്കിനെ മുറിച്ചു കടക്കുക. ചിലപ്പോൾ അവരുടെ പാട്ടുകൾ കേൾക്കാം. എന്താണ് പാട്ടിന്റെ വരികൾ കൊടുത്തിട്ടുണ്ട്? കല്ലായി കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് കല്ലായി പോയതറിഞ്ഞില്ലേ. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ആയാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പാട്ടുകൾ പാടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മൾ പാടത്ത് നെല്ല് കുഴിയാണെങ്കിൽ കൊയ്ത്തുപാട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്തുവണ്ടിയൊക്കെ വലിച്ചുകൊണ്ടും ഒരു ആയാസത്തിന് വേണ്ടി ഒരു പാട്ടുകൾ പാടും. അതുപോലെ തന്നെ മരത്തടികൾ തള്ളിക്കയറ്റുമ്പോഴും ഇവിടെ തിരപ്പം കുത്തെന്ന് പറഞ്ഞാൽ നദിയിൽ ജലമൊഴുക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പം അത് ചെയ്യുമ്പോഴും അവർ ഓരോ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ചെയ്യുന്നത്. ജലപ്രവാഹത്തിൻ്റെ ഈണം പിടിച്ചു പറ്റിയ പാട്ടുകൾ, ചിലപ്പോൾ അവയ്ക്കൊരു പാഠഭേദവും ഉണ്ടാകും. കുഞ്ഞിപ്പോക്കരെ കല്ലായി പോകുന്നതിന് പകരം എല്ലായും പോകുന്നു എന്നതാണ് മാറ്റം. അപ്പോൾ അവർ പാട്ടിൻ്റെ വരികൾക്കൊക്കെ ചിലപ്പോൾ മാറ്റം വരും. കുഞ്ഞിപ്പോക്കരെ കല്ലായി പോകുന്നതിന് പകരം എല്ലായി പോകുന്നതൊക്കെ ചില മാറ്റങ്ങളൊക്കെ അവർ പാട്ടിൽ വരുത്താറുണ്ട്. പുഴ ഞങ്ങൾക്ക് ജീവിതമാണ്. കല്ലായിപ്പുഴയിലൂടെ ഒഴുകുന്നത് ഉപ്പുവെള്ളമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉപ്പായിരുന്നു. വെള്ളം കുടിക്കാനും കുളിക്കാനും കഴുകാനും പറ്റില്ല. ചീഞ്ഞ മരപ്പാളികൾ വെള്ളത്തിന് എണ്ണമിനുക്കം നൽകുന്നു. പക്ഷേ പുഴ ഞങ്ങൾക്ക് തന്നത് അന്നമാണ്. പുഴ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരുന്നു. ഈ മരക്കച്ചവടവും മരത്തടിയുമെല്ലാം അവരുടെ ജീവിതം അന്നമാണെന്നാണ് പറയുന്നത്. അന്ന ഭക്ഷണം അല്ലേ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പുഴ മാറിക്കഴിഞ്ഞു. അനേകം തൊഴിലാളികൾ, അനേകം മരക്കച്ചവടക്കാർ, അവരുടെ കണക്കപ്പിള്ളമാർ എന്ന് വെച്ചാൽ എന്താണ്, അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ നമ്മൾ ഇംഗ്ലീഷിൽ അല്ലേ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നവരെയാണ് നമ്മൾ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. തൊപ്പിക്കുടയുമായി നടുപ്പുഴയിൽ മരമുരുളുകളുടെ എണ്ണവും വണ്ണവും നീളവും നാടകൾ കൊണ്ട് നിജപ്പെടുത്തി നിശ്ചയിക്കുക എന്നർത്ഥം. വിളിച്ചറിയിക്കുന്ന അളത്തക്കാർ, അതായത് മരത്തിൻ്റെ എണ്ണം എത്ര എണ്ണുണ്ട്, അതിൻ്റെ സൈസ് എത്രയുണ്ട് എന്നൊക്കെ അളന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നവരും ഉണ്ട്. അത് നോട്ടുബുക്കുകളിൽ കുറിക്കുന്ന കണക്കപ്പിള്ളം. ഉടമയുടെ പേരും നമ്പറും ചെറു ഉളി കൊണ്ട് മരത്തടിയിൽ കൊത്തിയിടുന്ന നമ്പർ കൊത്തിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ മരമാണ്, വലിയ വലിയ മുതലാളിമാരുടെ മരത്തടികളാണ് ഇവിടെ കൊണ്ടുവന്ന് അടക്കി വെച്ചിട്ടുള്ളത്. അപ്പം ആ മുതലാളിയുടെ പേരും ഒക്കെ അതിലെ കൊത്തിവെക്കണം. അങ്ങനെ ചെയ്യുന്ന നമ്പർ കൊത്തികളുണ്ട്. അതായത് മരത്തിൽ എന്തുകൊണ്ടാണ് ചെറിയ ഉളി വെച്ചാണ് കൊത്തി മുതലാളിയുടെ പേരും കൊത്തും മരത്തിൻ്റെ എണ്ണവും നമ്പറും ഒക്കെ അതിൽ കൊത്തിവെക്കും. അക്കാലത്ത് രാവും പകലും ഗർജിക്കുന്ന ഈർച്ചമില്ലുകൾ, രാത്രിയും പകലും ഈ മില്ലുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മരം അറുക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങെവിടെയോ യുദ്ധം നടക്കുന്നതിനാൽ ഇങ്ങു വിശ്രമമില്ലാതെ മരപ്പലകകൾ തീർക്കുന്നു. ഈ രാത്രിയും പകലും വിശ്രമമില്ലാതെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങെവിടെയോ യുദ്ധം നടക്കുന്നതിനാൽ, യുദ്ധത്തിന് വേണ്ടി മരത്തടികൾ മരം ഉപയോഗിച്ചുള്ള വസ്തുക്കൾ ആവശ്യമായി വന്നതിനാൽ അവരിവിടെ മരപ്പലകകൾ തീർക്കുന്നു എന്നാണ് പറയുന്നത്. മില്ലുകളുടെ പരിസരത്ത് കുന്നുകൂട്ടിയിരിക്കുന്ന മരപ്പൊടി
കൊട്ടയിൽ ചുമന്നു കൊണ്ടുപോയി വിളിക്കുന്ന ഭാര്യത്തോട് വിട പറയുന്ന ചെറുപ്പക്കാർ. പുഴ ജീവിതം തന്നെ, ജീവിതം പുഴ തന്നെ. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം മക്കളെ, പുഴ ജീവിതം തന്നെ, ജീവിതം പുഴ തന്നെ. അതിനു മുമ്പ് എന്താണ്, ഭാര്യത്തോട് വിട പറയുന്ന ചെറുപ്പക്കാർ. അപ്പൊ ചെറുപ്പക്കാരുടെ ജോലി എന്താണ്, അവരെന്ത് ചെയ്യുന്നു, മില്ലുകളുടെ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മരപ്പൊടി കൊട്ടയിൽ നിറച്ചു കൊണ്ടുപോയി ചുമന്നു കൊണ്ടുപോയി വിൽക്കുന്ന ഭാര്യത്തോട് വിട പറയുന്ന ചെറുപ്പക്കാരാണ്. അപ്പൊ കുട്ടികളുടെ പ്രവൃത്തിയാണ് എന്ത് പഠിച്ചു, മരപ്പൊടി കൊട്ടയിൽ നിന്ന് മരത്തിന്റെ തൊലി അടർത്തി കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഭാര്യത്തോട് വിട പറയുന്ന ചെറുപ്പക്കാരുടെ പ്രവൃത്തികളും ഇതാണ്. ജീവിതത്തിന്റെ എല്ലാ വികാരങ്ങളും മുട്ടിടുന്നതും പുഷ്പിക്കുന്നതും കരിഞ്ഞു വീഴുന്നതും പുഴയോട് ബന്ധപ്പെട്ടായിരുന്നു. പ്രകൃതി കനിവാർന്നരുളിയ മരദാനം അത്രേ കല്ലായിപ്പുഴ. ആ കല്ലായിപ്പുഴയ്ക്കു മാത്രമേയുള്ളൂ എന്നായിരുന്നു എൻ്റെ ഇളം മനസ്സിന്റെ വിശ്വാസം. കാലം ആ തെറ്റു തിരുത്തുന്നു. അപ്പോ പ്രകൃതി കനിഞ്ഞരുളിയ വരദാനമാണ് പുഴ, കല്ലായിപ്പുഴ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ലേഖകന്റെ കുട്ടിക്കാലത്തെ ധാരണ ഈ കല്ലായിപ്പുഴയിൽ മാത്രമേ ഇത്തരം സംഭവങ്ങളും പുഴ ഇങ്ങനെ പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ എന്നാണ്. ഈ മരക്കച്ചവടവും മരമില്ലും അതുപോലെ ഇങ്ങനെ ഇത്തരം പ്രവൃത്തികളൊക്കെ. പക്ഷെ അത് ഇളം മനസ്സിന്റെ വിശ്വാസമായിരുന്നു. കാലം ആ തെറ്റു തിരുത്തുന്നു. അതായത് വയസ്സ് കൂടുമ്പോൾ അറിവ് വയ്ക്കുമ്പോൾ ആ അറിവ് തെറ്റാണെന്ന് മനസ്സിലാവുന്നു. അതായത് എല്ലാ പുഴകളെല്ലാം പ്രകൃതിയുടെ വരദാനം തന്നെയാണ്. ഓരോ നദീതീരത്തിനും അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് ലേഖകൻ മനസ്സിലാക്കുന്നു. എല്ലാ പുഴകളും കല്ലായിപ്പുഴ പോലെ തന്നെയാണ്. എല്ലാ പുഴകൾക്കും രഹസ്യാത്മകതയുണ്ട്. ഒഴുക്കുവെള്ളം മാറ്റമില്ലാത്ത മാറ്റമാണ്. നാം ജലപ്രവാഹത്തോട് ചോദിച്ചു പോകുന്നു, എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എത്ര ആഴമുണ്ട്, എന്താണ് നിന്റെ ചുറ്റും. ഏതു കാലത്തും ഇളം മനസ്സുകൾ ചോദിക്കുന്ന ചോദ്യം ഇവ തന്നെ. മനുഷ്യ ഭാവധേയത്തിൽ ത്രികാലങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പുഴകൾക്കും പങ്കില്ല. പങ്കുള്ളത് നമ്മുടെ ജീവിതം കെട്ടിയുയർത്തുന്നതിൽ മാത്രം. അതെന്നും ഒരു സാധ്യം. അപ്പോ നമ്മുടെ ജീവിതത്തിലും ജീവിതവുമായി ബന്ധപ്പെട്ട് പുഴകൾക്ക് വളരെയധികം ബന്ധമുണ്ടെന്നാണ്. കുട്ടികളായിരിക്കുന്നവരുടെ മനസ്സിൽ പുഴ കാണുമ്പോൾ ചോദ്യമുണ്ട്, ഇതിൽ കിണറ്റിൽ എത്ര ആഴമുണ്ട്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതെവിടേക്കാണ് പോകുന്നത്, ഇതിന് ചുറ്റും എന്താണ്, ഇതിന്റെ അകത്തെന്താണ്, അങ്ങനെയുള്ള ഒട്ടനവധി ചിന്തകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുമെന്നാണ് ലേഖകനിവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ പുഴകളും കല്ലായിപ്പുഴ പോലെ തന്നെയൊക്കെയാണ്. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു രഹസ്യാത്മകതയുണ്ട്. ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാ പുഴകളിലും. പുഴകളും നദികളും എല്ലാം ഏവർക്കും, കടലും ഒക്കെ നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ. നമുക്ക് കാണാനും പുഴയിൽ ഇറങ്ങി കുളിക്കാനും നീന്താനും ഒക്കെ വളരെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ അതിൽ അപകടവും പതിയിരിപ്പുണ്ട് അല്ലേ. പുഴയിൽ വീണ് നീന്തലറിയാത്തവരൊക്കെ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുഴയുടെ ആഴങ്ങളിൽ ഇല്ലേ, നമുക്കറിയില്ല പുഴയുടെ അവസ്ഥ എങ്ങനെയാണെന്നും. എത്ര പേരാണ് മരിച്ചു എന്നൊക്കെ, പുഴയിൽ വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിലൂടെ അറിയുന്നത്. അപ്പൊ എല്ലാറ്റിനും ഒരു രഹസ്യാത്മകതയുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പുഴ. നമ്മുടെ ജീവിതം കെട്ടിയുയർത്തുന്നതിലെ പുഴകൾക്ക് വളരെയധികം പങ്കുണ്ട് എന്ന് കൂടിയുടെ വ്യക്തമാണ്. മനുഷ്യൻ കൂട്ടമായി താമസം തുടങ്ങിയത് പുഴവക്കുകളിലാണ്. വെള്ളം നനഞ്ഞ ഭൂമികളിൽ അവർ ചതുപ്പുകൾ വിരിച്ചു. നദീതടങ്ങളിലാണ് മനുഷ്യ സംസ്കാരത്തിന്റെ തുടക്കം കുറിച്ചത്. നൈൽ നദീതീരങ്ങളിലും യൂഫ്രട്ടീസ് ടൈഗ്രീസ് തീരങ്ങളിലും ഗംഗാ സമതലങ്ങളിലും മനുഷ്യ സംസ്കാരത്തിൻ്റെ വിളംബരങ്ങൾ ഉയർത്തി ചരിത്രം യാത്ര തുടങ്ങി. പിന്നീടത് മീൻപിടുത്തമായി പുഴയിലെ യാത്രകളായി. അങ്ങനെ ഇതാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നൊക്കെ നദികളുടെ പേരുകളാണ്. അപ്പൊ പഴയകാലത്ത് നദീ തടങ്ങളിലാണ് നമ്മുടെ മനുഷ്യ സംസ്കാരം രൂപം കൊണ്ടതെന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ സംസ്കാരത്തിന്റെ വിളനിലമായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. പുരാതന കാലത്തെ മനുഷ്യര് നദികളിലെ മീൻ പിടിച്ചും അല്ലെ, നദീതീരങ്ങളിലെ അവിടെ ജലസേചനവും ജലസേചനം നടത്തി കൃഷി നടത്തിയും ഒക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്.
പിന്നീട് അത് ചില പാതകളായി മാറി. കാലം മാറുന്നതിനനുസരിച്ച് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് എല്ലാറ്റിനും മാറ്റം വന്നു. പിന്നീട് അത് മീൻപിടുത്തമായി പുഴയിലെ യാത്രകളായി മാറി. അല്ലേ, നമ്മളിപ്പോൾ നദിയിലെ ജലം ഒക്കെ പല പല ആവശ്യങ്ങൾക്കായി, വൈദ്യുതിക്കും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലേ, ഡാമുകൾ പണിയുന്നത് ഒക്കെ. ഇത്തരം നദികളുടെ ഉപയോഗം വളരെ വലുതാണ്. ഇതാണ് ചരിത്രം മാറി, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പല മാറ്റങ്ങളും സംഭവിച്ചു. ഒരു പക്ഷേ ഇതായിരിക്കാം പുഴകളെന്നും സാഹിത്യകാരന് പ്രചോദനം അരുളിയത്. അവർക്കൊരു പ്രചോദനമായത്, പ്രചോദനം ചിലപ്പോൾ പോസിറ്റീവ് എനർജി കൊടുത്തത്, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കാര്യം നൽകിയത് സാഹിത്യകാരന്മാർക്ക്. പുഴകളിൽ ഇത്തരം പ്രത്യേകതകളാകും, ഫാഷനുകൾ മാറും, ആവിഷ്കാര കൗശലങ്ങൾ വരികയും പോകുകയും ചെയ്യുന്നു. എന്നാൽ നദി നിത്യവിസ്മയത്തിൻ്റെ വർണ്ണശലഭമായി മാറുന്നു. ശലഭം പോകാറ്റ വർണ്ണശലഭം, പല വർണ്ണങ്ങളിലുള്ള പല നിറങ്ങൾ ചേർന്ന ശലഭം പോലെ നദി മാറുന്നു. നിത്യവിസ്മയം എന്നും ഒരു വിസ്മയം, ഒരു അത്ഭുതം നിറഞ്ഞൊരു കാഴ്ചയായി നദി മാറുന്നു എന്ന്. ആ കാഴ്ചയിൽ എഴുത്തുകാരൻ ആകൃഷ്ടനാകുന്നു. പുഴയെക്കുറിച്ച് കവിത എഴുതാത്ത കവികളുണ്ടാവില്ല. ഭാരതപ്പുഴയും നിളയും കുഞ്ഞിരാമൻ നായരുടെ ഇഷ്ടവിഷയമായിരുന്നു. കുഞ്ഞിരാമൻ നായർ എന്ന കവിയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയമായിരുന്നു ഭാരതപ്പുഴ നിള. വള്ളത്തോളിൻ്റെ ഒരു തോണി യാത്ര ഈ കവിതയുടെ പേരാണ്. ഇന്നും മനസ്സിന് തണുപ്പ് നൽകുന്നു. വലിയ എഴുത്തുകാരെല്ലാം നദിയുടെ രഹസ്യം മെരുക്കിയെടുക്കാൻ പരിശ്രമിച്ചു വരികയാണ്. നദികളെ കുറിച്ച് ഇങ്ങനെ എഴുതാത്ത കവികൾ ഇല്ല, അപൂർവമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മിസിസിപ്പി, മിസോറിയെ ചുറ്റുപറ്റിയുള്ള മാർക്ക് ട്വൈനിൻ്റെ ആഖ്യായികകൾ പ്രസിദ്ധമാണ്. ആഖ്യായികൾ എന്ന് വെച്ചാൽ കൃതികൾ. എന്താണ് മിസിസിപ്പി മിസോറി എന്ന് പറയുന്നത്? അത് നദികളുടെ പേരാണ്. റഷ്യൻ സ്റ്റെപ്പികളുടെ സംഗീതം ആലപിക്കുന്ന ഷൊളക്കോവിൻ്റെ ഡോൺ നോവലുകൾ നമ്മുടെ മനസ്സിന് നൽകിയ വികാസം നിസീമമാണ്. നിസീമം എന്ന് വെച്ചാൽ അതിരില്ലാത്തതാണ്. അതായത് വിദേശത്തെ നദികളുടെ പേര്, വിദേശ സാഹിത്യകാരന്മാരുടെ പേരുകളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഷൊളക്കോവൻ എന്ന് പറയുന്ന നോവൽസിൻ്റെ, റഷ്യൻ നോവൽസിൻ്റെ കൃതിയിലെ നദികളെ കുറിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിന് നൽകിയ വികാസം, മനസ്സിന് നൽകിയ വികാസം അതിരില്ലാത്തതാണ്. റൈൻ നദീതീരങ്ങളുടെ കഥകൾ സമാഹരിച്ചിട്ടുണ്ട് റൈൻ നദിയെ കുറിച്ചിട്ട്. കൊച്ചു നദികൾ പോലും എഴുത്തുകാരൻ്റെ മനസ്സിനെ ചലിപ്പിക്കുന്നു. കേച്ചേരിപ്പുഴ എന്ന സങ്കല്പത്തിൻ്റെ മുമ്പിൽ പോലും കവി ധ്യാനലീനനായി മാറുന്നു. ധ്യാനലീനാവുക, ഒരേ ചിന്തയിൽ മാത്രം മുഴുകി നിൽക്കുക. യൂസഫലി കേച്ചേരിയാണ് കേച്ചേരിപ്പുഴ. പണ്ടുണ്ടാവും നിങ്ങളെ യാത്ര ചെയ്യുമ്പോഴൊക്കെ, നമ്മുടെ അടുത്ത പരിസരത്തുള്ള പുഴയാണ് കേച്ചേരിപ്പുഴ, ചെറിയ പുഴയാണ്. അതിനെക്കുറിച്ച് പോലും കവിത എഴുതിയിട്ടുണ്ട്. യൂസഫലി കേച്ചേരിയാണ് ഈ കേച്ചേരിപ്പുഴ എന്ന കവിത എഴുതിയിട്ടുള്ളത്. നിളാനദിയുടെ നെടുവീർപ്പുകൾ ഗാനങ്ങളായി മാറിയത് നമുക്കറിയാം. നിളാനദി, നളാനദി ഭാരതപ്പുഴയ്ക്ക് നമുക്ക് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് സിനിമകളിലെ നദികളെ കുറിച്ച്, നദികളെ അവിടെ കുറിച്ച് കാണാൻ നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കവിതകളും ജീവിതം മരണമായി മാറുന്ന അത്ഭുതാവഹമായ പരിണാമം. പരിണാമം എന്ന് വെച്ചാൽ മാറ്റം. ജീവിതം മരണമായി തീരുന്ന അത്ഭുതാവഹമായ മാറ്റമെന്നാണ് പറയുന്നത്. ചുക്കാനില്ലാത്ത തോണിയിൽ കടവുകാരൻ കിടക്കുന്നു. അഴിമുഖത്ത് നിലാവുള്ള രാത്രിയിൽ നീങ്ങുന്നു. പത്മാ നദിയിലെ മുക്കുവന്റെ കഥ മലയാളിക്കറിയാം. താരാശങ്കർ ബാനർജിയുടെ തോണിക്കാരൻ താരിണിയിൽ ജീവിതോപായം നൽകിയ പുഴ തോണിക്കാരനെ വിഴുങ്ങുന്നതും കാണാം. അങ്ങനെ എത്രയെത്ര കഥകൾ. അപ്പൊ ഇവിടെ നോവലുകൾ, കഥകൾ, കവിതകൾ ഇതൊക്കെയാണ് ഈ പാരഗ്രാഫിന് സൂചിപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്തങ്ങളായ മലയാളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഭാഷയിലെ കൂടി കൃതികളെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. കൃതികളെ കുറിച്ച് മാത്രമല്ല കഥാവസ്തുക്കളുടെയും എല്ലാം പേരുകളും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പുഴ കരകളെ അടുപ്പിക്കുന്നു. പുഴ മനുഷ്യരെ സമൂഹ ജീവികളാക്കി മാറ്റുന്നു. പുഴകൾ വറ്റിയാൽ മനുഷ്യ ജീവിതം വറ്റുന്നു. മനുഷ്യ വംശത്തിൽ നിന്ന് സംസ്കാരം ഊർന്നു പോകുന്നു. ഇപ്പൊ പുഴ കരകളെ അടുപ്പിക്കുന്നു. കരകളെ അടുപ്പിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനിലേക്ക് അടുക്കുന്നു.
പുഴ മനുഷ്യരെ സമൂഹ ജീവികളാക്കി മാറ്റുന്നു. പുഴ വറ്റിയാൽ മനുഷ്യ ജീവിതം തന്നെ വറ്റുന്നു അല്ലേ. പുഴയിൽ നിന്ന് മണൽ ഊറ്റുന്നതും അതുപോലെ തന്നെ മാലിന്യ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും എല്ലാം കുറ്റകരമാണെന്ന് എവർക്കും അറിയാം. പക്ഷെ മനുഷ്യൻ എന്താണ് അത് ചെയ്യാതൊട്ട് ഇരിക്കുന്നുമില്ല. അപ്പൊ പുഴയെ നശിപ്പിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെ നശിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. നാം തന്നെയാണ് തിരിച്ചറിയേണ്ടത് നദികളെ അല്ലെങ്കിൽ പുഴകളെ നാം മോശപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കാതിരുന്നാൽ അതിൻ്റെ ദോഷം ഭവിക്കുന്നത് മനുഷ്യർക്ക് തന്നെയാണ്. പുഴ സംരക്ഷണം എന്ന ആ ഒരു ആശയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. പല വിധത്തിലാണ് മനുഷ്യൻ പുഴകളെ ചൂഷണം ചെയ്യുന്നത്, അത് ഇല്ലാതാവണം. അപ്പൊ പുഴ വറ്റി വരണ്ടാൽ നമ്മുടെ മനുഷ്യരുടെ ജീവിതം തന്നെ ആപത്തായി മാറുന്നു. മനുഷ്യവംശത്തിൽ നിന്ന് സംസ്കാരം ഊർന്നു പോകുന്നു. അപ്പൊ പുഴകൾ നശിച്ചാൽ മനുഷ്യ സംസ്കാരവും മനുഷ്യരും അപ്പാടെ ഇല്ലാതാവുന്ന സ്ഥിതി വരും അല്ലേ. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ജലം ഈ പുഴ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ജലം ലഭിക്കുകയുള്ളൂ. ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. തന്നിരിക്കുന്ന ഇതുവരെയുള്ള എല്ലാ നോട്ട്സും എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പാഠഭാഗങ്ങൾ ഓരോന്നായി വായിക്കുകയും വേണം. പദ്യം പഠിക്കാനുള്ളത് അതും പഠിക്കണം. ടെക്സ്റ്റ് വായന നിർബന്ധമാണ് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കണം, ടെക്സ്റ്റ് പേപ്പർ എഴുതുകയും വേണം. ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.